Now we will do the second problem. I'll read the question. Find the discharge of water flowing through a pipe 30 cm diameter placed in an inclined position where a venturimeter is inserted having a throat diameter of 15 cm. The difference of pressure between the main and the throat is measured by a liquid of specific gravity 0.6 in an inverted U-tube which gives a reading of 30 cm. The loss of head between the main and the throat is 0.2 times the kinetic head of the pipe. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ ഇൻക്ലൈൻ വെഞ്ചറിമീറ്റർ ചെയ്തെങ്കിലും ആ പൈപ്പ് ലൈൻ വാസ് വെർട്ടിക്കൽ. പക്ഷേ ഇവിടെ പൈപ്പ് എന്ന് പറയുന്നത് ഇൻക്ലൈൻ പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്ന ക്വസ്റ്റ്യനിൽ, ഫൈൻഡ് ദ ഡിസ്ചാർജ് ഓഫ് വാട്ടർ. അപ്പോൾ ഈ പൈപ്പ് ലൈനിലൂടെ പോകുന്ന ലിക്വിഡ് എന്ന് പറയുന്ന വാട്ടറാണ്, അതിൻ്റെ ഡിസ്ചാർജ് ക്യൂ, റേറ്റ് ഓഫ് ഫ്ലോ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. Diameter of the pipe is 30 cm and it is placed in an inclined position and adinathu or venturimeter insert cheyunu and throat diameter is 15 cm. Appo pipe ina diameter 30 cm, venturimeter inde throat in diameter 15 cm. The difference of pressure between the main and the throat is measured by a liquid of specific gravity 0.6 in an inverted U-tube which gives a reading of 30 cm. Appo endha ivda parnikkune, throat inde മെയിൻ പൈപ്പിൻ്റെയും ഇടയ്ക്ക് ഒരു ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് അതിനകത്ത് കിട്ടുന്ന ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ ലെവൽ ഓഫ് മെർക്കുറി അല്ല, ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് സ്പെസിഫിക് ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി, ലിക്വിഡ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.6 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ലിക്വിഡിൻ്റെ ലെവൽ, രണ്ട് ലിമ്പിലെയും ലെവൽ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 30 cm ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Loss of head between the main and the throat is 0.2 times the kinetic head of the pipe. അപ്പോൾ ഇവിടെ ലോസ് ഓഫ് ഹെഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ലോസ് ഓഫ് ഹെഡ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഹെഡ് ലോസും കൂടെ വരുന്ന ഇക്വേഷൻ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പോൾ അത് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 0.2 ടൈംസ് ദ കൈനറ്റിക് ഹെഡ് ഓഫ് ദ പൈപ്പ്. 0.2 ഇൻറ്റു വാട്ട് ഇസ് കൈനറ്റിക് ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൈനറ്റിക് ഹെഡ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഹെഡ് തന്നെയാണ്. അപ്പോൾ പൈപ്പിൻ്റെ വെലോസിറ്റി ഹെഡ് എത്രയാണോ, വെലോസിറ്റി ഹെഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, വെലോസിറ്റി നമുക്ക് അറിയാം എന്താണെന്ന്. വെലോസിറ്റി ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബെർണോളിസ് ഇക്വേഷനിൽ സെക്കൻഡ് ടേമിനെയാണ് വെലോസിറ്റി ഹെഡ് അല്ലെങ്കിൽ കൈനറ്റിക് ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ വി സ്ക്വയർ, ഇപ്പോൾ വി ആണ് വെലോസിറ്റി എങ്കിൽ വെലോസിറ്റി ഹെഡ് എന്ന് പറയുന്നത് വി സ്ക്വയർ ബൈ 2g ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പൈപ്പിലെ വെലോസിറ്റി ഹെഡിൻ്റെ 0.2 ടൈംസ് ആണ് അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ലോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ തന്നേക്കുന്ന ഡേറ്റ D1 30 cm, വിച്ച് ഈസ് ഈക്വൽ ടു 0.3 m. സോ A1 ഇസ് ദിസ് മച്ച്, D2 0.15 m്, A2 ഇസ് 0.0177 m². അപ്പോൾ ഈ ചരിഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ പൈപ്പ്. അതിൻ്റെ ഇടയിൽ ഇതേ ഇവിടെ വെഞ്ചുറി മീറ്റർ ഘടിപ്പിച്ചേക്കുവാണ്. ആ വെഞ്ചുറി മീറ്ററിൽ നമ്മൾ രണ്ട് പൊസിഷൻസ്, ഇതാണ് പൈപ്പിലെ പൊസിഷൻ 1 ആൻഡ് ഇത് ത്രോട്ടിലെ പൊസിഷൻ 2. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ട് ലിംസിൻ്റെയും സി, ഇതാണ് രണ്ട് ലിംബ്. ഇവിടെയാണ് മെർക്കുറി അല്ല, ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.6. അപ്പോൾ ഇവിടെയാണ് ഈ ലിമ്പിൽ ഇതാണ് അതിൻ്റെ പൊസിഷൻ, ഈ ലിമ്പിൽ ഇതാണ് അതിൻ്റെ പൊസിഷൻ. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 30 cm എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഇനി ഫോർ ആൻ ഇൻക്ലൈൻ വെഞ്ചുറിമീറ്റർ ദ മാനോമെട്രിക് ഫ്ലൂയിഡ് ഹാവിംഗ് ലോ സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഇൻക്ലൈൻ വെഞ്ചുറിമീറ്ററിൻ്റെ ഇക്വേഷൻ എഴുതിയായിരുന്നു. ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പൈപ്പിലൂടെ പോകുന്നത് വാട്ടറാണ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് 1. നമ്മുടെ മാനോമീറ്ററിൽ ലിക്വിഡ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.6 ആണ് അല്ലേ. അപ്പോൾ മാനോമീറ്ററിൽ ലോ സ്പെസിഫിക് ഗ്രാവിറ്റിയും പൈപ്പിൽ ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റിയും ആണ്. അപ്പോൾ ഇക്വേഷനിൽ ഇവിടെ ചെറിയൊരു ഡിഫറൻസ് വരും. ഓക്കെ, അപ്പോൾ ഇൻക്ലൈൻ വെഞ്ചുറി മീറ്റർ ആകുമ്പോൾ P1/ρg + Z1 - P2/ρg + Z2, അതിനെയാണ് എച്ച് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു X × 1 - SL/S0. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ X × SG/S0 - 1 എന്നായിരുന്നു എഴുതിയത്. ഇവിടുത്തെ വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വെച്ചാൽ, ഈ സഫിക്സ് SG എന്ന് പറയുന്നത് SL എന്നും പറയുന്നത് G എന്ന് പറയുന്ന ഗ്രേറ്ററിനെയും L എന്ന് പറയുന്ന ലോവറിനെയും സൂചിപ്പിക്കുന്നു. ഓക്കെ, സോ ഇവിടെ SL എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ലിക്വിഡ് ഹാവിംഗ് ലോ സ്പെസിഫിക് ഗ്രാവിറ്റി വാല്യൂ, അതാണ് SL എന്ന് പറയുന്നത്. S0 എന്ന് പറയുന്നത് എപ്പോഴും
പൈപ്പിലൂടെ പോകുന്ന ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. ഓക്കെ, സോ ഇവിടെ എക്സ്, അതായത് ഓയിൽ ലിക്വിഡ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.6 രണ്ട് ലിമ്പിലെയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 0.3 ആണ്. എസ് എൽ ഇസ് 0.6, എസ് നോട്ട് ഇസ് 1. സോ എച്ച് വാല്യൂ വിൽ ബി ഈക്വൽ ടു 0.3 × 1 − 0.6 / 1, വിച്ച് ഇസ് ഈക്വൽ ടു 0.12 ഓഫ് വാട്ടർ. അതാണ് ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് ബിറ്റ്വീൻ ഫസ്റ്റ് പോയിൻറ്റ് ആൻഡ് സെക്കൻഡ് പോയിൻറ്റ് 1 and 2. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? ഈ എച്ച് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ടേമിനെ നമുക്ക് ഈ എച്ചുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. സോ P1/ρg + Z1 − P2/ρg + Z2 ഇസ് ഈക്വൽ ടു 0.12 meter. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ലോസ് ഓഫ് ഹെഡ് ബിറ്റ്വീൻ മെയിൻ ആൻഡ് ത്രോട്ട്. ലോസ് ഓഫ് ഹെഡിനെ നമ്മൾ എച്ച് സഫിക്സ് എൽ എന്നാണ് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 times ദ കൈനറ്റിക് ഹെഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൈനറ്റിക് ഹെഡ് എന്ന് പറഞ്ഞാൽ V1² / 2g ആണ്. സോ എന്തുകൊണ്ടാണ് വി വൺ എടുത്ത് വി ടു എന്താ എടുക്കാഞ്ഞത്? ക്വസ്റ്റ്യനെ നോക്കിക്കേ. 0.2 times ദ കൈനറ്റിക് ഹെഡ് ഓഫ് ദ പൈപ്പ്. പൈപ്പിൻ്റെ കൈനറ്റിക് ഹെഡ് എത്രയാണോ അതിൻ്റെ 0.2 times. അപ്പോൾ പൈപ്പ് എന്ന് പറയുന്നത് ഇതാണ്, പൈപ്പിലൂടെ വരുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി വൺ ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ വി വൺ എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ 0.2 × V1² / 2g അതാണ് ലോസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അപ്ലൈയിങ് ബെർണോളിസ് ഇക്വേഷൻ ബിറ്റ്വീൻ 0.1 and 2. P1/ρg + V1² / 2g + Z1 = P2/ρg + V2² / 2g + Z2 + HL. ലോസ് കൺസിഡർ ചെയ്യണം എന്ന് ക്വസ്റ്റിനെ പ്രത്യേകം പറയുന്നില്ല, പക്ഷേ ലോസ് എത്രയാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് കൺസിഡർ ചെയ്യണം. ഓക്കെ, നൗ റീ അറേഞ്ചിങ് P1/ρg + Z1 − P2/ρg + Z2 = V1² / 2g − V2² / 2g = HL. ഇനി എച്ച് എല്ലിൻ്റെ വാല്യൂ നമ്മളിവിടെ കൊടുക്കുന്നു. P1/ρg + Z1 − P2/ρg + Z2 നമുക്കറിയാം 0.12 ആണ്. +V1² / 2g − V2² / 2g = HL. നമ്മൾ നേരത്തെ കിട്ടിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു 0.2 × V1² / 2g. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ വി വണ്ണിനെയും കൂടെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ഇക്വേഷൻ ബിക്കംസ് 0.12 + 0.8 V1² / 2g - V2² / 2g = 0. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. നൗ എഗെയിൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്ലൈയിങ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ബിറ്റ്വീൻ 1 and 2. A1 V1 = A2 V2. A1 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, V1 അൺനോൺ ആയിട്ട് കൊടുക്കുന്നു, A2 കണ്ടുപിടിച്ചിട്ടുണ്ട്, V2 അൺനോൺ ആയിട്ട് കൊടുക്കുന്നു. സോ ഇതിൽ നിന്ന് V1 = 0.2504 V2 എന്ന് കിട്ടും. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. നൗ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇൻ ദ ഫസ്റ്റ് ഇക്വേഷൻ. ദൻ ദ ഇക്വേഷൻ ബിക്കംസ് an equation with only one unknown V2. So, അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ V2 = 1.56 m/s. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്ചാർജ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. Q = A2 V2. സോ A2 വാല്യൂ 0.0177, V2 = 1.56. സോ ഡിസ്ചാർജ് വിൽ ബി ഈക്വൽ ടു 0.0276 ക്യുമാക്സ്. ക്യുമാക്സ് എന്താണ്? നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുള്ളതാണ്. ക്യുമാക്സ് ഇസ് m³/s.